15,000 രൂപ ഇവിടെ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടിലോട്ട് ഡിസ്ബായ് ചെയ്ത് കണ്ടിട്ടുണ്ടാവും. ഇവിടെ നിന്ന് നമുക്ക് ക്ലിക്കുകളിലൂടെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് മാറ്റാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ ഒരു ആപ്ലിക്കേഷന്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. കൂടുതൽ വൈകിപ്പിക്കാതെ വീഡിയോ കിട്ടുക. SI ക്രെവ സൂര്യോദയ ബാങ്ക് ഓഫ് സ്മൈൽ ഇത്രയും ഫൈനാൻസിങ് പാർട്ടേഴ്സ് ആണ് നമ്മുടെ ആപ്ലിക്കേഷനുള്ളത്. അപ്പൊ ആപ്ലിക്കേഷന്റെ നെയിം നമ്മൾ വഴിയെ പറയുന്നതായിരിക്കും. വീഡിയോ ഫുള്ള് തുടക്കം തൊട്ട് അവസാനം വരെ കണ്ടതിന് ശേഷം മാത്രം പ്രൊസീഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് റിജക്ഷൻ ചാൻസ് ഉണ്ട്. നമ്മൾ ആപ്ലിക്കേഷന്റെ പ്രൊസീജർ കാണിക്കുന്നതാണ്. നമ്മുടെ പ്ലേ സ്റ്റോറിലാണെങ്കിലും ആപ്പ് സ്റ്റോറിലാണെങ്കിലും അത്യാവശ്യം കുറച്ച് ടൈം ആയിട്ട് വർക്കിംഗ് ആയിട്ടുള്ള ഒരു പേ ലെറ്റർ ആപ്ലിക്കേഷൻ ആണ്. നമുക്ക് ആധാർ കാർഡ് പാൻ കാർഡ് ഉപയോഗിച്ച് 5 ലക്ഷം രൂപ വരെയാണ് ഒരു ക്രെഡിറ്റ് ലിമിറ്റ് പറയുന്നത്. അല്ലെങ്കിൽ 2 ലക്ഷം രൂപ വരെയുള്ള ക്രെഡിറ്റ് ലിമിറ്റുകൾ ഈ ആപ്ലിക്കേഷൻസ് നിന്ന് നമുക്ക് കിട്ടും. അപ്പൊ ആപ്ലിക്കേഷന്റെ ഒരു ഫുൾ വീഡിയോ ഉണ്ട്, അപ്ലൈ നേരെ അത് കണ്ടു നോക്കാം. ഒരു ആഡ് ഉണ്ട്, EMI കാർഡുകൾ, പേ ലെറ്ററുകൾ, ഫ്ലിപ്കാർട്ട് പേ ലെറ്റർ അങ്ങനെയുള്ള സർവീസുകൾ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പൈസയായിട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് അവിടുന്ന് അതിനുവേണ്ട സർവീസുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് ആപ്ലിക്കേഷന്റെ വീഡിയോ കൊടുക്കുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മുടെ അടുത്ത് ഒരു ഫോൺ നമ്പർ എൻ്റർ ചെയ്യാനായിട്ട് പറയാം. നമ്മുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് ഒരു OTP വെരിഫിക്കേഷൻ ഉണ്ട്. ആ OTP വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് നെയിം, നമ്മുടെ ഫാദർ നെയിം, ലാസ്റ്റ് നെയിം, നമ്മുടെ മെയിൽ ID, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മുടെ ജെൻഡർ മെയിൽ ആണോ ഫീമെയിൽ ആണോ, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ ചോദിക്കുന്നത്. അതൊക്കെ എൻ്റർ ചെയ്ത് കണ്ടിന്യൂ ചെയ്യുക. കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന സ്റ്റെപ്പിൽ നമ്മുടെ അടുത്ത് ഒരു ക്രെഡിറ്റ് ലിമിറ്റ് ഒരു ഓഫർ അലേർട്ട് കാണിക്കും. ഇത്രയും ഓഫർ നമുക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്കത് വെരിഫിക്കേഷൻ ചെയ്യണം, ECMI ആയിട്ട് വെരിഫൈ ചെയ്യണം. 100% ഡിജിറ്റൽ ആയിട്ടുള്ള വെരിഫിക്കേഷൻ ഉണ്ട്. അവിടെ അപ്ലൈ നൗ എന്നിട്ട് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. സോ അപ്ലൈ നൗ എന്നിട്ട് ടാഗുകളാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്ലൈ നൗ എന്നിട്ട് ടാഗുമ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആപ്ലിക്കേഷൻ ചെയ്യാനായിട്ട് പറ്റും. അപ്ലൈ ചെയ്ത് നോക്കാനായിട്ട് വരും. കുറച്ചധികം പെർമിഷൻസ് എടുക്കുന്നുണ്ട് നമ്മുടെ കോൺടാക്ട്സ്, അങ്ങനെ കുറച്ചധികം പെർമിഷൻസ് എടുക്കുന്നുണ്ട്. ഈ പെർമിഷൻസ് ഒക്കെ എന്തിനാണ് എടുക്കുന്നതെന്ന് കറക്റ്റ് ആയിട്ട് നോക്കി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പ്രൊസീഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ഒരു അനലൈസ് ഓഫർ അനലൈസ് ചെയ്യാണ്. നമ്മുടെ പ്രൊഫൈല് കാര്യങ്ങളൊക്കെ ഫെച്ച് ചെയ്ത് ഒരു ഓഫർ അനലൈസ് ചെയ്യാനോട് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ പ്രൊഫൈൽ ഫെച്ച് ചെയ്യാനായിട്ട് നമ്മുടെ ഡിജി ലോക്കർ ത്രൂ നമ്മുടെ ആധാർ ഇവർ എടുക്കുന്നുണ്ട്. നമ്മുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഒരു OTP വെരിഫിക്കേഷൻ ഉണ്ട്, അങ്ങനെ നമ്മുടെ ആധാർ എടുക്കുന്നുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ വെരിഫിക്കേഷൻ ഉണ്ട്, അപ്പോൾ ആധാർ ബേസ്ഡ് വെരിഫിക്കേഷൻ ആണ്. നമ്മുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്യുക. അതിനുശേഷം താഴെയുള്ള ബോക്സിൽ ആ വെരിഫിക്കേഷൻ കോഡ് എൻ്റർ ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഒരു OTP വരും. ആ OTP എൻ്റർ ചെയ്ത് നമ്മൾ ആധാർ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു നമ്പർ, ഒരു പിൻ, ഒരു സെക്യൂരിറ്റി പിൻ കൂടി സെറ്റ് ചെയ്യാനുണ്ട്. ഇത് നമ്മളവിടെ സെക്യൂരിറ്റി പിന്നെ സെറ്റ് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി. നമ്മുടെ ആധാർ ബേസ്ഡ് വെരിഫിക്കേഷൻ നമുക്കവിടെ കംപ്ലീറ്റ് ആയി. അതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്പ്. നമുക്ക് ഒരു ഓഫർ, ബെറ്റർ ഓഫർ കിട്ടാൻ നോക്കേണ്ട എത്ര അപ്രൂവ് ആവും എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ബേസിക് സ്റ്റെപ്പാണ്. അപ്പോൾ നമ്മുടെ ഡിജി ലോക്കറിൽ നമുക്ക് കൊടുത്തിട്ടുള്ള നമ്മുടെ ഡോക്യുമെന്റ്സ് അവിടെ കാണിക്കും. അവർ ഫെച്ച് തീർക്കുന്ന ഡോക്യുമെന്റ്സ് അവിടെ കാണിക്കും. അതൊക്കെ നമ്മളൊന്ന് വെരിഫൈ ചെയ്ത് എഗ്രി കൊടുക്കുക. ആ എഗ്രി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡിജി ലോക്കർ ത്രൂ അത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയി എന്ന് പറയും. പിന്നെ നമ്മുടെ ഒരു ഫോട്ടോ ആണ് എടുക്കുക, ഒരു വീഡിയോ, ഒരു ഫോട്ടോ. സോ അത് ഒരു ഫോട്ടോ അവർ തന്നെ എടുത്തോളും. നമ്മളെ പെർമിഷൻസ്, ക്യാമറയ്ക്കുള്ള പെർമിഷൻ നമ്മൾ അവിടെ എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോട്ടോ അവർ തന്നെ എടുത്തു. അതിനുശേഷം നമ്മളുടെ സെൽഫി അവിടെ കാണിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടും ഗ്രീൻ ടിക്ക് വരണം. ആ ഗ്രീൻ ടിക്ക് വന്നു കഴിഞ്ഞാൽ താഴെ പ്രൊസീഡ് എന്ന് പറഞ്ഞ ടാബ് ഉണ്ട്. ആ പ്രൊസീഡ് എന്ന് പറഞ്ഞിട്ടുള്ള ടാബിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ആ ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാൻ നമ്പർ അവിടെ എൻ്റർ ചെയ്യുക. പാൻ നമ്പർ എൻ്റർ ചെയ്ത് കണ്ടിന്യൂ, താഴെ കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ ആണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഫൈനലൈസ് ചെയ്തിട്ടുള്ള ഓഫർ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനു മുന്നേ നമ്മുടെ എംപ്ലോയ്മെന്റ് സ്റ്റാറ്റസ്, നമ്മൾ സാലറിയുടെ ആണ്, സെൽഫ് എംപ്ലോയ്ഡ് ആണ്, ഏറ്റവും ബെറ്റർ സാലറിയുടെ തന്നെ രീതിക്ക് കൊടുത്ത് നമ്മുടെ പ്രൊഫഷൻ, നമ്മൾ എന്ത് ടൈപ്പ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഫുഡ് മാനുഫാക്ചറിംഗ് കമ്പനിയിലാണെങ്കിൽ അവിടെ നമ്മുടെ റോൾ എന്താണ്, നമ്മൾ ടെക്നീഷ്യൻ ആണോ, അത് കറക്റ്റായിട്ട് കൊടുക്കുക. സെൽഫ് എംപ്ലോയ്ഡ് കൊടുക്കാനൊക്കെ എന്തുകൊണ്ടും ബെറ്റർ സാലറിയുടെ കൊടുക്കുന്നതാണ്. കാരണം പെട്ടെന്ന് അപ്രൂവൽ കിട്ടുക, അങ്ങനെയാണ്. അതിനുശേഷം നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ പെർഫെക്റ്റ് ആണോ എന്ന് ഒന്നുകൂടി വെരിഫൈ ചെയ്യുക. അതിനുശേഷം കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അപ്രൂവൽ ആയിട്ടുള്ള ഒരു ഓഫർ, നമ്മുടെ പ്രൊഫൈലൊക്കെ ഫെച്ച് ചെയ്ത്, നമ്മുടെ ക്രെഡിറ്റ് സ്കോറൊക്കെ ഫെച്ച് ചെയ്ത് നമുക്ക് കിട്ടുന്ന ഒരു ഓഫർ, അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന ഒരു ഓഫർ ഇവർ അനലൈസ് ചെയ്ത് തരും. എത്രയാണ് ഓഫർ എന്ന് നോക്കാം. കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് പറ്റുന്ന ഓഫർ എടുത്ത് തരും. നമുക്ക് വന്ന ഓഫർ എന്ന് പറയുന്നത് 15,000 രൂപയുടെ ഒരു ഓഫറാണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ 4.5% പെർ മന്ത് കൂടുതലാണ്, പെറാനുവൽ കൂടുതലാണ്, ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണ്. ടെന്യൂർ നോക്കുകയാണെങ്കിൽ 3 മാസത്തെ ടെന്യൂർ 5,380, 13,400 കൈ കിട്ടും. 13,938 അവിടെ കൈ കിട്ടും. 14 രൂപ കൂട്ടിക്കും. 14 രൂപ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അടച്ചു വരുമ്പോൾ എറൗണ്ട് ഒരു എമൗണ്ട് ആവുന്നുണ്ട്. 3 മാസം എന്ന് പറയുമ്പോൾ 10,000 രൂപ എക്സ്ട്രാ ആവുന്നുണ്ട്. എന്നിരുന്നാൽ കൂടി എമർജൻസി ആണെങ്കിൽ മാത്രം ഇങ്ങനെയുള്ള ഇതിൽ ഡിപ്പെൻഡ് ചെയ്യാനായി ശ്രദ്ധിക്കാം. വ്യൂ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതുമായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഈ ലോണിന്റെ ഡീറ്റെയിൽസ് അവിടെ കിട്ടും. അതായത് എത്ര അടച്ചു വരുന്നുണ്ട്, എത്ര കൂടുതലുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളോ, റീപേയ്മെന്റ് എമൗണ്ട് എത്രയാണെന്നൊക്കെ കാണിക്കുന്നുണ്ട്. 16,136 രൂപ നമ്മൾ അടച്ചു വരുമ്പോൾ ആവുന്നുണ്ട്, എല്ലാം കൂടെ കേട്ടോ. ഫീസ് ആൻഡ് ചാർജസ്, പ്രൊസസിംഗ് ഫീ, നമ്മുടെ അക്കൗണ്ടിലേക്ക് കിട്ടുന്ന എമൗണ്ട്, ടെന്യൂറി കാര്യങ്ങളൊക്കെ കൂടെ മെൻഷൻഡ് ആണ്. ഇതൊക്കെ വായിച്ചു നോക്കി നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രം പ്രൊസീഡ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇവിടെ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പ്രൊസീഡ് ചെയ്യാം. അപ്പൊ ഞാനിത് പറഞ്ഞെന്നുള്ളൂ, നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ഉണ്ട്. എല്ലാ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ചു നോക്കി ഓക്കെ ആണെങ്കിൽ മാത്രം പ്രൊസീഡ് ചെയ്താൽ മതി. കാരണം ടെന്യൂറ് നോക്കാം, നിങ്ങൾക്ക് ടോട്ടൽ ഇൻട്രസ്റ്റ് എത്രയാണ് നോക്കാം, പ്രൊസസിംഗ് ഫീ എത്രയാണ് നോക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. പ്രൊസസിംഗ് ഫീ 1,062 രൂപയാണ് വന്നേക്കുന്നത്. ഇൻട്രസ്റ്റ് 1,136,
അങ്ങനെയാണ് എല്ലാം കൂടി 2x300, 3 വരുന്നില്ല, 2x300 റേഞ്ചിലാണ് ടോട്ടൽ നിങ്ങൾക്ക് എക്സ്ട്രാ വരുന്നത് ഈ 3 മാസത്തേക്ക്. എല്ലാം കഴിഞ്ഞ് ഓക്കെ ആണെങ്കിൽ കണ്ടിന്യൂ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാങ്ക് അക്കൗണ്ട് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു പേജാണ് വരിക. ആ പേജിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ആഡ് ബാങ്ക് ഡീറ്റെയിൽസ് ഉണ്ടല്ലോ, അവിടെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യുക. ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്തിട്ട് നമ്മുടെ കൊടുത്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലോട്ട് ഈ എമൗണ്ട് അവർ പെട്ടെന്ന് ഡിസ്ബാക്കും. ഈ എമൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് നമ്മുടെ അക്കൗണ്ടിന് കൊടുക്കുന്നുണ്ടോ, വേറെ നെയിമുള്ള അക്കൗണ്ട്സ് കൊടുത്തേക്ക് റിസർച്ച് ആവാ പ്ലേസ് നമ്മുടെ കൊടുക്കുക. നമ്മുടെ കൊടുത്ത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ അപ്രൂവ് ആവുകയാണെങ്കിൽ അവരുടെ ഒരു സോഫ്റ്റ് അപ്രൂവൽ ഒരു മെയിൽ വരും, അല്ലെങ്കിൽ ഒരു മെസ്സേജ് വരും നമുക്ക് അപ്രൂവ് ആയിട്ടുണ്ട്, ഈ എമൗണ്ട് പെട്ടെന്ന് തന്നെ ക്രെഡിറ്റ് ആവുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഈ എമൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവും. ഈ ആപ്ലിക്കേഷൻ തന്നെ അത് പേ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഉണ്ടാവും. നമുക്ക് ആപ്ലിക്കേഷൻ തന്നെ ബാലൻസ് എമൗണ്ട് പേ ചെയ്യാനും എല്ലാ കാര്യങ്ങളും ഉണ്ട്, ആ ട്രാൻസ്ഫറിന് കൊടുത്താൽ മതി. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് വരും. അതിന് ശേഷം നമുക്കിത് ആപ്പിൽ തന്നെ പേ ചെയ്യാനായിട്ട് പറ്റും. റിംഗ് പേ ലെറ്റർ അത്യാവശ്യം എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു പേ ലെറ്റർ ആപ്ലിക്കേഷൻ ആണ്, കുഴപ്പമില്ലാത്ത സർവീസ് ആണ്. സർവീസ് നോക്കുകയാണെങ്കിൽ നമുക്ക് അപ്രൂവൽ കിട്ടാനൊക്കെ എളുപ്പമായിരിക്കും. നമുക്ക് ആധാർ കാർഡ് പാൻ കാർഡ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ലാത്തൊരു സിബിലും ഉണ്ടെങ്കിൽ അപ്രൂവൽ കിട്ടാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അത് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ആപ്ലിക്കേഷൻ ആണ്. ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും. ഇത്രയും നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, താങ്ക്.